കൃതാവിന്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ശുശ്രൂഷയിലേക്ക് കൂട്ടി വരുത്തിയ സർവശക്തനായ ദൈവത്തെ നിറഞ്ഞ മനസ്സോടെ നമുക്ക് സ്തുതിക്കാം ദൈവത്തെ സ്വാത്രം ചെയ്യാം കോവിഡ് നയൻറ്റീൻ നിമിത്തം ലോകം മുഴുവൻ മഹാമാരിയുടെ ഭീഷണിയിൽ വേദനയിലൂടെ കടന്നു പോവുകയാണ് എത്ര കാലം എന്ന് എങ്ങനെ എന്നറിയില്ല കോവിഡ് നയൻറ്റീൻ സംബന്ധിച്ച് ധാരാളം വ്യാഖ്യാനങ്ങളും ചിന്തകളും വിചിന്തനങ്ങളും എല്ലാം നടന്നു ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിവർത്തനങ്ങളും തർജ്ജമകളും എല്ലാം നടക്കുകയാണ് എന്നാൽ ഒരു കാര്യം സത്യമാണ് അതിനിടയിലും ദൈവം നമ്മെ നടത്തുന്നു ദൈവം ഉചിതമായ സമയത്ത് അതിൻ്റെ മേൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ദൈവത്തിനല്ലാതെ മറ്റൊന്നിനും അതിൽ നിന്ന് ലോക ജനഗതയെ രക്ഷിക്കാനായിട്ട് കഴിയുകയില്ല രണ്ടായിരത്തി ഇരുപതിലെ ഈ തലമുറയ്ക്ക് മറക്കാൻ കഴിയാത്ത ഒരു സംഭവമായി അത് മാറിയിരിക്കുകയാണ് അടുത്ത വർഷങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കാര്യമേ ഉള്ളൂ ഒന്ന് നമ്മുടെ മരണം രണ്ട് കർത്താവിൻ്റെ വരവ് ഈ രണ്ട് കാര്യമാണ് നമ്മുടെ മുൻപിൽ സംഭവിക്കാനുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പക്ഷേ അത് നമ്മുടെ ആയുസിൽ തന്നെ അവൻ്റെ വരവ് നമ്മൾ കണ്ടേക്കാം നമ്മുടെ തലമുറ തന്നെ അത് കണ്ടേക്കാം ഇതെല്ലാം ലോകം ഒരു നേതാവിനെ അന്വേഷിച്ച് പുറപ്പെടാനുള്ള ഭൗതിക സാഹചര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കാനുള്ള വിഷയങ്ങളാണ് ഇങ്ങനെ സംഭവിക്കുന്ന ഓരോന്നും ലോകം വലിയൊരു അരാജകത്വത്തിലേക്ക് പോകുമ്പോൾ ഈ ലോകത്തെ ഒരുമിച്ച് നയിക്കാൻ ഒരു നേതാവ് ആവശ്യമാണ് എന്ന ചിന്തയിലേക്ക് സകല മനുഷ്യരും എത്തിച്ചേരണം മാനസികമായ അങ്ങനെയൊരു സാമീപ്യം ഉണ്ടാക്കിയെടുക്കാൻ ഈ ലോകത്തിൻ്റെ പ്രഭുവൊരുക്കുന്ന തന്ത്രങ്ങളിൽ ഒന്നായി ഇതിനെ വേദപഠിതാക്കൾ ചിന്തിക്കുന്നു വ്യാഖ്യാനിക്കുന്നു അതിനോട് ഞാനും യോജിക്കുകയാണ് പോകട്ടെ നിയമങ്ങളെ അതിൻ്റെ നടുവിലും പതരാതെ നിൽക്കണം തളരാതെ നിൽക്കണം അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ നാം ചിന്തിച്ചു കൊടുുന്ന ഫേസിയ ലേഖനത്തിലെ ചില വാക്യങ്ങളാണ് നാലാം അധ്യായം ഒന്നാം വാക്യം നമുക്കിങ്ങനെ വായിക്കാം കർത്തൃ സേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് ഇതിൽ ആദ്യത്തെ വാക്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതാണ് കർത്തൃ സേവ നിമിത്തം ബദ്ധനായിരിക്കുക നമ്മളത് പറഞ്ഞു കഴിഞ്ഞു രണ്ടാമതൊരു വാക്ക് വിശുദ്ധ പൗലോസോടെ പറയുന്നു ഞാൻ പ്രബോധിപ്പിക്കുന്നത് എന്താണ് അതുകൊണ്ട് പൗലോസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മഹത്വത്തിൽ ജീവിക്കാനായി നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവിക മഹത്വത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്നതെന്തെന്നാൽ നമ്മളെ പ്രചോദിപ്പിക്കുന്നതെന്നാൽ ദൈവാത്മാവിനാൽ പൗലോസിലൂടെ നമ്മളോട് സംസാരിക്കുന്നതെന്തെന്നാൽ താഴെ അതിൻ്റെ കാര്യങ്ങൾ പറയാൻ പോകുകയാണ് പ്രേരിപ്പിക്കുന്നതാണ് അതാണ് പ്രബോധിപ്പിക്കുന്നത് ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ ഒരു പ്രത്യേക സിദ്ധാന്തത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ധനത്തെക്കുറിച്ചുമാണ് പ്രസ്താവിക്കുന്നത് എന്നാൽ തുടർന്നുള്ള മൂന്ന് അധ്യായങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്വത്തെ പറയുന്നത് ഒന്നാമത്തെ ഭാഗത്തെ ആശയം ധനം എന്നുള്ളതാണെങ്കിൽ അവസാനത്തെ മൂന്ന് അധ്യായങ്ങളിൽ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രസ്താവിക്കുന്നത് ഒന്ന് ഐക്യം രണ്ട് വിശുദ്ധി മൂന്ന് യോജിപ്പ് നാല് ജയോത്സവവുമായുള്ള നടത്തം ഈ നാല് കാര്യങ്ങളാണ് അടുത്ത മൂന്നദ്ധ്യായങ്ങളിൽ അഥവാ നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗത്ത് നാം കാണുന്നത് ഇവിടെ എന്താണ് പൗരോസ് പ്രബോധിപ്പിക്കുന്നത് നമ്മൾ ദൈവിക മഹത്വത്തിൽ ജീവിക്കാനായി നമ്മെ പ്രേരിപ്പിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും അവിടെ നിൽക്കട്ടെ നമ്മൾ വിളിച്ച വിളിക്ക് യോഗ്യമാണം വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം നമ്മുടെ നടപ്പ് സംബന്ധിച്ച കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത് ആരാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് ആ വിളിക്കനുസൃതമായിട്ടാണ് നാം നടക്കേണ്ടത് ഉന്നതമായ വിളിയാണ് നമുക്ക് ലഭിച്ചത് പരമ കാരുണ്യവാനും പരമ്പരുളുമായ ദൈവത്തിന്റെ വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഹവല്ലി കോളിംഗ് സ്വർഗീയ വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആത്യന്തികമായ ഉന്നതമായ വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിസ്സാരമല്ല കേട്ടോ സകല ചരാചരങ്ങളുടെയും നിയന്തമായ ദൈവം എന്നെ വിളിച്ചു എന്ന് തിരിച്ചറിയുക ദൈവം എന്നെ ഓമന പേർ ചൊല്ലി ക്ഷണിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ദൈവത്തിന് എന്നോട് സഹതാപവും കരുണയും തോന്നിയെന്ന് തിരിച്ചറിയുക ആ തിരിച്ചറിവാണ് വിളിയുടെ ഉടമസ്ഥനെ സംബന്ധിച്ചുള്ള ഗൗരവവും നമ്മിൽ ഉണ്ടാക്കുന്നത് ഏതായിരുന്നാലും എന്നെ വിളിച്ച എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം ഞാൻ നടക്കണം അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നടക്കണം അവൻ്റെ വലിപ്പത്തിനൊത്തവണ്ണം നടക്കണം അവൻ്റെ ഹിതത്തിനൊത്തവണ്ണം നടക്കണം ഇത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹവും പദ്ധതിയുമാണ് പ്രിയരെ എന്നെ വിളിച്ചു എന്നുള്ള ഉറപ്പെങ്കിലും നമ്മൾക്കുണ്ടോ കേവലം ഒരു നാമധേയ ക്രിസ്ത്യാനിയായി ജീവിച്ച് മരിക്കരുത് കേട്ടോ മരിക്കരുത് ഒരു വലിയ പ്രമാണിയായി ജീവിച്ചാൽ നമ്മളെ നാട്ടുകാരും വീട്ടുകാരും സഭാനേതൃത്വങ്ങളും മറ്റുള്ളവരും ഒക്കെ മാനിക്കുമായിരിക്കും പണമുള്ളവനും നാക്കുള്ളവനും നാട്ടിൽ ഉണ്ടല്ലോ എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ നീതിപ്രവൃത്തികൾ കറപുരണ്ട തുണി പോലെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ദൈവസനതിൽ വിനിയപ്പെടാനായിട്ട് സാധിക്കും ഞാൻ തൊട്ടു പിന്നാലെ അത് സംബന്ധിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമത് നമ്മളെ വിളിച്ച ദൈവത്തിൻ്റെ വിളിക്ക് ഒത്തവണ്ണം നമ്മൾ നടക്കണം ഫിലിപ്പിയ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പീ എങ്ങനെ നടക്കണം വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം രണ്ട് എങ്ങനെ നടക്കണം നടക്കണം സുവിശേഷത്തിന് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ആധുനിക കാലഘട്ടത്തിന് അനുസരിച്ചുള്ള ലിസ്റ്റ് ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല പക്ഷേ പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി നമ്മുടെ നടപ്പിന് ഒരു ബേസ് ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ട് കാര്യമാണ് ഓർപ്പിക്കുന്നത് ആരാണോ നമ്മളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ മഹത്വത്തിനും അവൻ്റെ പദവിക്കും അവൻ്റെ ഉന്നതിക്കും അവൻ്റെ ഉയർച്ചയ്ക്കും അവൻ്റെ വല്ലപ്പത്വത്തിനും തക്കവണ്ണമായിരിക്കണം നമ്മുടെ നടപ്പ് അതല്ലെങ്കിൽ നമ്മൾ അവനെ അപമാനിക്കുകയാണ് നമ്മൾ അവനെ നിന്ദിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഒരു സുവിശേഷമുണ്ട് എന്താണ് സുവിശേഷം ദാവിതിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു കർത്താവുണ്ട് എന്നതാണ് സുവിശേഷം ആ സുവിശേഷം പറയാനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മൾ യുന്നതിനനുസരിച്ചായിരിക്കണം യേശു ക്രിസ്തുവിന് യോഗ്യമാം വണ്ണം അഥവാ അവൻ വെച്ചിട്ട് പോയ മാതൃകൾക്ക് യോഗ്യമാം വണ്ണം അവൻ പറഞ്ഞിട്ട് പോയ സത്യങ്ങൾക്ക് യോഗ്യമാം വണ്ണം അവൻ കാണിച്ചു തന്ന മാർഗങ്ങൾക്ക് യോഗ്യമാം വണ്ണം രണ്ട് തരത്തിൽ നമ്മുടെ നടപ്പിനെ ചിട്ടപ്പെടുത്തണമെന്ന് ദൈവാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് നമ്മൾ കർത്താവിൻ്റെ പിറകെ നടക്കണം കർത്താവിൽ നിന്ന് കേട്ട് നടക്കണം കർത്താവിൻ്റെ വചനപ്രകാരം നടക്കണം കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിക്കൊത്തവണ്ണം നമ്മൾ നടക്കണം ഇവിടെ പൗലോസ് ആ നടക്കേണ്ട വിധത്തെക്കുറിച്ചും കൂടി രേഖപ്പെടുത്തുകയാണ് നമ്മൾ വായിക്കുമ്പോൾ കാണാം ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം എങ്ങനെ താഴെ പറയുന്നു പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം സൗമ്യതയോടെ നടക്കണം ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിനും അവൻ നമ്മെ കരുതിയ കരുതലിനും അവൻ നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റെടുത്ത ത്യാഗത്തിനും ഒത്തവണ്ണം നമ്മൾ അവൻ്റെ പിറകെ നടക്കണം ദൈവക്കളെ പഴയ നിയമകാലത്ത് അനുസരിച്ചാൽ അനുഗ്രഹിക്കുന്നവനായി ആയിരുന്നു ദൈവം പഴയ നിയമകാലത്ത് അനുസരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോഴുണ്ടല്ലോ അങ്ങനെയല്ല അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു അതുകൊണ്ട് അവൻ്റെ വിളിക്ക് യോഗ്യമാമണ്ണം നമ്മൾ അവൻ്റെ പിറകെ നടക്കണം ഇവിടെ പറയുന്ന സൗമ്യതയോടെ എന്താണ് സൗമ്യത അല്ലെങ്കിൽ വിനയം എന്താണ് പൂർണ്ണ വിനയത്തോടെ എന്ന് പറയാൻ കാരണം വിനയം എന്ന് പറഞ്ഞാൽ എന്ത് ക്രിസ്തു ഒന്നാമതും മറ്റുള്ളവർ രണ്ടാമതും ഏറ്റവും അടുവിൽ ഞാനും എന്ന് ചിന്തിച്ച് നടക്കുന്നതാണ് വിനയം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാം യേശു ക്രിസ്തു ഒന്നാമതും മറ്റുള്ളവർ രണ്ടാമതും ഞാൻ അവസാനമെന്നും കാണുന്നതാണ് വിനയം ആ ഭാവമാണ് അവൻ്റെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് അതിൽ നമ്മൾ വളരെ പരാജിതരാണ് നമ്മൾ പലപ്പോഴും തോറ്റുപോകുന്നത് ഈ ക്രമം നമ്മൾ തെറ്റിക്കുകയാണ് ആദ്യം നമുക്ക് വേണ്ടി രണ്ടാമത് മറ്റുള്ളവർക്ക് വേണ്ടി മൂന്നാമതാണ് നാം കർത്താവിന് വേണ്ടി ചിന്തിക്കുന്നത് കാരണം ക്രിസ്ത്യാനിയായി പോയില്ലേ ഇത് വിനയമല്ല വിളിച്ച വിളിക്ക് യോഗ്യമാ നടക്കേണ്ട മാർഗം ഇതല്ല വിളിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ പ്രഥമ പരിഗണന പ്രഥമ സ്ഥാനം യേശു കർത്താവിന് കൊടുക്കണം വിളിക്കപ്പെട്ടൊരു ദൈവ പൈതൽ രണ്ടാമത്തെ സ്ഥാനം മറ്റുള്ളവർക്ക് കൊടുക്കണം കർത്താവ് നമുക്ക് തന്നിട്ട് പോയ മാതൃകകളിൽ ഒന്ന് അവൻ തൻ്റെ ജീവിതം മറ്റുള്ളവരുടെ ശുശ്രൂഷിച്ച് തീർത്തു മൂന്നര കൊല്ലമേ ശരിക്കും ഭൂമിയിൽ ജീവിച്ചുള്ളൂ ആ മൂന്നര കൊല്ലം കൊണ്ട് ഒരു മനുഷ്യായുസ് മുഴുവനും ചെയ്തു തീർക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അവൻ ചെയ്ത് തീർത്തിട്ടാണ് പോയത് അവനെ കുറിച്ച് തിരുവഴുത്തിൽ എന്തെല്ലാം പറഞ്ഞിരുന്നോ അതെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് പോയത് ഒന്നും ബാക്കി വെച്ചിട്ടില്ല പോയത് ആകയാൽ ഒരു കാര്യം നമ്മളുടെ മനസ്സിൽ കുറിച്ചിടണം നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ആ കർത്താവിൻ്റെ പിറകെ നാം യാത്ര ചെയ്യുമ്പോൾ പിറകെ പോകുമ്പോൾ വിളിച്ച കർത്താവിന് മുൻഗണന കൊടുക്കണം പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ആദ്യം ദൈവത്തിന് കൊടുക്കണം രണ്ടാമത് നമ്മുടെ ചുറ്റും ഒരു സമൂഹമുണ്ട് ആ സമൂഹത്തിൻ്റെ നേരെ കണ്ണടയ്ക്കാൻ പാടില്ല ആ സമൂഹത്തിൻ്റെ നേരെ നാം കണ്ണടക്കരുത് നമുക്ക് ചെയ്യാവുന്നത് അവരോട് പറയാവുന്നത് അവരെ പ്രബോധിപ്പിക്കാവുന്നത് അവർക്ക് വേണ്ടി കൊടുക്കാവുന്നത് കൊടുക്കാനുള്ള ബാധ്യതയും ചുമതലയും ഉത്തരവാദിത്വവും നമുക്കുണ്ട് അത് യേശു കർത്താവിൻ്റെ പിറകെ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു മഹിമയാണ് അതാണ് വിനയം ആ വിനയത്തിൻ്റെ ഭാവം നമ്മിലുണ്ടാകണം ഏറ്റവും ഒടുവിലാണ് നമ്മൾ നമുക്ക് വേണ്ടി ചിന്തിക്കേണ്ടത് പ്രിയരെ ആ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകട്ടെ ഈ ക്രമം നിങ്ങൾ മറക്കരുത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പെയ്തൽ വിളിക്കപ്പെട്ട ഒരു ദൈവ പെയ്തൽ ദൈവം തെരഞ്ഞെടുത്ത ഒരു ദൈവ ഭൃത്യൻ മുൻഗണന കൊടുക്കേണ്ടത് ഒരു ക്രിസ്ത്യാനി മുൻഗണന കൊടുക്കേണ്ടത് ആദ്യം കർത്താവിനായിരിക്കണം രണ്ടാമത് സമൂഹത്തിനായിരിക്കണം മൂന്നാമത് നമ്മൾ നമുക്കായിരിക്കണം ഇതാണ് വിനയമുള്ളവരായി നടക്കുക എന്ന കാര്യം കൊണ്ട് വസ്തുത കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ നാം ആയിരിക്കുന്നതിൽ നിന്നും ഉയർന്നു ചിന്തിക്കുന്നതും നാം ആയിരിക്കുന്നതിൽ നിന്നും താഴ്ന്നു ചിന്തിക്കുന്നതും ദൈവത്തിന് ഇഷ്ടമല്ല പിന്നെ െന്തായിരിക്കുന്നുവോ ആയിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കി ചിന്തിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം ഞാൻ എൻ്റെ അവസ്ഥ അറിയണം ഞാൻ ആരാണ് ഞാൻ എന്തുണ്ട് ഞാൻ എന്നെ മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക നാം ദൈവത്തെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുക നാം ദൈവത്തെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മെ മനസ്സിലാക്കാൻ കഴിയുക എപ്പോഴും നമ്മൾ ദൈവസന്ധിയിൽ എന്തായിരിക്കുന്നു എന്ന് ലോകത്തുള്ള എൻ്റെ സ്ഥാനം എന്തായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണം കേട്ടോ അത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ വളരെ താഴെ ചിന്തിക്കരുത് എപ്പോഴും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം എൻ്റെ വീടിനെ വീടിനെക്കുറിച്ച് ഞാനൊരു പ്രിയ സുഹൃത്തിനോട് ഒരു ദൈവദാസനോട് ഞാൻ പങ്കുവെച്ചു എൻ്റെ ഒരു കൊച്ചു വീടാണെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കൊച്ചു വീടാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു എൻ്റെ വീട്ടിലിരുന്നാണ് സംസാരിക്കുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ദൈവമാണോ തന്നത് അതെ ദൈവമാണ് തന്നത് ദൈവമാണ് തന്നതെങ്കിൽ അതിനെ ചെറുതായി കാണരുത് ദൈവം നമുക്ക് തന്നതൊന്നും ചെറുതല്ല ഞാൻ അന്ന് തിരുത്തി ആ വിഷയം ഞാൻ ഇന്ന് ഈ സ്ക്രീനിലൂടെ നിങ്ങളോടും വിളിച്ചു പറയുകയാ ദൈവം നമുക്ക് തന്നിട്ടുള്ളതെല്ലാം അവന്റെ അവൻ്റെ വലിപ്പത്തിനും അനുസരിച്ചും നമ്മുടെ അർഹത നോക്കാതെയും അവൻ നമുക്ക് തന്നിട്ടുള്ള തൃപ്തിയിൽ നിന്ന് ഉയരുന്ന വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ച് പഠിക്കേണ്ടത് അതാണ് ആദ്യമേ നമ്മൾ പറഞ്ഞു നമ്മൾ താഴ്ന്നു ചിന്തിക്കുന്നതല്ല അത് വിനയമാണെന്നാണ് പലരുടെയും ചിന്ത അയ്യോ പാവം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് തറയായി ജീവിക്കുന്നതല്ല വിനയം മറിച്ച് ഞാൻ വലിയ പാർട്ടിയാണെന്ന് പറയുന്നത് അല്ല വിനയം എന്നാൽ ഞാൻ ഞാനായിരിക്കുന്നതാണ് വിനയം ഞാൻ ഞാനായിരിക്കുന്നത് കൃപയാലാണെന്ന് ചിന്തിക്കുന്നതാണ് വിനയം ഒന്നും എൻ്റേതല്ല എല്ലാം ദൈവത്തിൻ്റെതാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് ദൈവകൃപ വ്യാപനിക്കുന്നത് നമ്മൾ നമ്മുടെ ചിന്താഗതിയെ ഒന്ന് ഡൈവേർട്ട് ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു നമ്മൾക്കുള്ള സകലതും എൻ്റേതാണെന്ന് എന്നൊരു മനുഷ്യൻ ചിന്തിക്കുന്നുവോ അതവൻ്റെ അഹങ്കാരത്തിൻ്റെ അടയാളമാണ് അതവൻ്റെ ഗർഭിന്റെ അടയാളമാണ് ഇതെല്ലാം എൻ്റെതാണ് ഒരിക്കൽ ദുഷ്ടനായ ിഷാജ് കർത്താവിന്റെ അടുക്കൽ വന്നപ്പോഴും പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് മുഴുവൻ എന്റെ ആണ് ഞാൻ ഇതെല്ലാം നിനക്ക് തരാം നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി അവൻ കൈ ചൂണ്ടിയതും സമ്പത്ത് ഭൂപ്പരപ്പ് വസ്തുവങ്ങളിലേക്ക് നോക്കിയിട്ടാണ് അവനൊരു ഫോഷത്വമാണ് കർത്താവിനോട് പറഞ്ഞത് ഇതെല്ലാം ഞാൻ നിനക്ക് തരാം ഒരു കാര്യം ചെയ്താ മതി നീ എന്നെ വീണ് ഒന്ന് കുമ്പിട്ടാൽ മതി ഏ നമ്മൾ പണത്തിനു വേണ്ടി എവിടെയും കുമ്പിടാം എന്ന് ചിന്തിക്കരുത് പണത്തിനു വേണ്ടി എന്തും ചെയ്യാം എന്ന് ചിന്തിക്കരുത് പണത്തിൻ്റെ പിറകെ അല്ല നാം പോകേണ്ടത് പണം നമ്മുടെ പിറകെ വരാവൂസോ പണം നമ്മുടെ പിന്നാലെ വരണം നാം മുൻപേ പോകണം അങ്ങനെ പോകുന്നതാണ് സുവിശേഷത്തിന് യോഗ്യമായ നടപ്പ് അങ്ങനെ പോകുന്നതാണ് വിളിച്ച കർത്താവിന് യോഗ്യമാണമുള്ള നടപ്പ് എങ്ങനെ നടക്കണം സൗമ്യതയോടെ നടക്കണം എങ്ങനെ നടക്കണം വിനയത്തോടെ നടക്കണം എന്താണ് വിനയം എന്ന് പറയുന്നത് മുൻഗണനാക്രമമാണ് വിനയത്തിന്റെ തെളിവ് ആദ്യം കർത്താവ് രണ്ടാമത് മറ്റുള്ളവർ മൂന്നാമത് ഞാൻ എന്ന് ചിന്തിക്കുന്നതാണ് അതിൻ്റെ യഥാർത്ഥ ക്രമം അങ്ങനെ പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുക സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക ദീർഘക്ഷമയോടെ നടക്കണം പൊറുമയോടെ അന്യോന്യം പൊറുക്കണം ക്ഷമിക്കുക എന്നല്ല ദീർഘമായി ക്ഷമിക്കുക ദീർഘമായി ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലല്ലെന്നർത്ഥം രണ്ടു പ്രാവശ്യമല്ലെന്ന അർത്ഥം ഏഴിന് എഴുപന് വട്ടം നല്ല അർത്ഥം എത്രത്തോളം ക്ഷമിക്കണമോ അത്രത്തോളം ക്ഷമിക്കണം ആ ക്ഷമിക്കാനുള്ള മനസ്സുള്ളവന് മാത്രമേ മറ്റൊരുത്തിൻ്റെ തെറ്റുകളെ പൊറുക്കാൻ കഴിയുള്ളൂ അങ്ങനെ പൊറത്തും അങ്ങനെ ക്ഷമിച്ചും സൗമ്യതയോടെ വിനയത്തോടെ മുൻഗണന കർത്താവിന് കൊടുത്തുകൊണ്ട് നമ്മൾ നടക്കണം ഇങ്ങനെയായിരിക്കണം നമ്മൾ നടക്കേണ്ടത് വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുക വിനയത്തോടെ സൗമ്യതയോടെ ദീർഘക്ഷമയോടെ തമ്മിൽ തമ്മിൽ പൊറത്ത് നാം നടക്കണം ഈ നടപ്പ് പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ് കർത്താവേ നടക്കാൻ നിന്റെ വിളിക്ക് യോഗ്യമാണം നടക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ശിരസ്സുകളെ നമുക്ക് തീരുമാനങ്ങളോടെ നമിക്കാം സർവശക്തനായ ദൈവമേ കരുണയുള്ള കർത്താവേ ഇന്ന് ഈ സന്ദേശം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ അങ്ങ് വാഴ്ത്തണമേ കർത്താവെ നിന്റെ വലിയ കൃപകളും കരുണയും ഈ പ്രിയ പ്രേക്ഷകരുടെ മേൽ ചുവരികണമേ വിനയത്തോടെ സൗമ്യതയോടെ ദീർഘക്ഷമയോടെ തമ്മിൽ തമ്മിൽ സഹിച്ചും പൊറത്തും കർത്താവേ വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണം നടപ്പാൻ ഞങ്ങളെ നീ ഒരുക്കണമേ കർത്താവെ നീ ഞങ്ങളെ അതിനായി പ്രബോധിപ്പിക്കുന്നതുകൊണ്ട് സ്തോത്രം നീ ഞങ്ങളെ അതിനായി പ്രേരിപ്പിക്കുന്നതുകൊണ്ട് സ്തോത്രം എല്ലാവരെയും വിശുദ്ധിയിൽ കൃപയോടെ നടത്തണമേ ഈ കോവിഡ് നയൻറ്റീൻ നിമിത്തം ഭാരപ്പെടുന്ന സകല ജനതയെയും അവരുടെ സൗഖ്യത്തിനായി അവരുടെ വിടുതലിനായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നവരെ സമർപ്പിക്കുന്നു ആരോഗ്യരക്ഷാ പ്രവർത്തകരെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ വേലകളെ വേലക്കാരെ സഭകളെ സഭാ നേതൃത്വങ്ങളെ വിശ്വാസികളെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജയോത്സവമായി നടത്തണമേ യേശുവിൻ നാമത്തിൽ തന്നെ പ്രൈസ് ആമീഡ് ദൈവം െ അനുഗ്രഹിക്കുന്നു മധ്യപ്രദേശിലെ ജാംബുവ ഫീൽഡിൽ ബ്രദർ അജയ് കുമാർ ഡാമ കുടുംബമായി കർത്താവിന്റെ വേല ചെയ്യുന്നു വളരെ ശക്തമായി കർത്താവിൻ്റെ വേല മുന്നേറുന്ന ഗ്രാമമാണിത് കഴിഞ്ഞ നാളുകളിൽ എഴുപത് കുടുംബങ്ങൾ കർത്താവിൻ്റെ സഭയോട് ചേർന്നു ഇവർക്ക് ആരാധിപ്പാനുള്ള ആലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചില പ്രാദേശിക കാരണങ്ങളാൽ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് ദൈവമക്കൾ പ്രാർത്ഥിക്കണമേ ദൈവം അനുഗ്രഹിക്കട്ടെ ബീഹാറിൽ കട്ടിഹാറിനടുത്ത് പൂർണിയ ജില്ലയിൽ കൌവാക്കോൾ കിസാൻടോളി ഹത്യാതിര റഹൂട്ട ഗേരാബടി എന്നിവിടങ്ങളിലായി ബംഗാളി സന്താളി യാദവ് വംശജരുടെ ഇടയിൽ ഈജിഎം ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വിജയകരമായി ശുശ്രൂഷകൾ മുന്നേറുന്നു സ്വദേശിയായ ബ്രദർ ഹാനോക് പട്ടേലും കുടുംബവും വേലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു ഇവാഞ്ചലിസ്റ്റുമാരായ രൂപചന്ദ്ര മുർമു ബിജേന്ദ്ര ഹസ്ത ഉമേഷ് കുമാർ ഹെബ്രോ എന്നിവരും സുവിശേഷ വേലയ്ക്ക് സഹായികളായി ശുശ്രൂഷ ചെയ്യുന്നു വിദ്യാഭ്യാസമില്ലാത്തവരും സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിൽ ആയിരിക്കുന്നവരുടെ ഇടയിലുമാണ് നമ്മുടെ പ്രവർത്തനം വേലയുടെ അനുഗ്രഹത്തിനും വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്കുമായി എല്ലാവരും പ്രാർത്ഥിക്കണമേ ദൈവം അനുഗ്രഹിക്കട്ടെ ോസ്പെൽ മെസ്സെഞ്ചർ ആത്മീയ കുടുംബമാസിക ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവീക സന്ദേശം ലേഖനങ്ങൾ മിഷൻ ഫീൽഡ് വിശേഷങ്ങൾ വാർത്തകൾ ഇ ജി എം ഓഫ് ഇന്ത്യയുടെ നാവായ ഗോസ്പെൽ മെസ്സെഞ്ചർ ഇന്നുതന്നെ വരിക്കാരാകൂ വായിക്കൂ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കൂ